ഈ ഓടയിൽ നിന്നുള്ള വെള്ളമാണ് ഈ റോഡിലെല്ലാം തന്നെ പരന്ന് ഒഴുകുന്നത്. ഇപ്പോൾ കോർപ്പറേഷൻ ജീവനക്കാർ വന്ന് ഈ ഓട തെളിച്ചു വിട്ടപ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നു. എന്നത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ സ്ഥലത്ത് കാര്യമായ മാറ്റമൊന്നും തന്നെ ഇല്ല വെള്ളത്തിൻ്റെ അളവിൽ. പ്രത്യേകിച്ചും മറ്റ് ഇതിൻ്റെ എതിർഭാഗത്തുള്ള റോഡിൽ ഇങ്ങനെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളത്തിന് ഒഴുകി പോകുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനമില്ല. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്ഥിതി, എന്താണ് ഇപ്പോൾ ചേട്ടാ? ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ഈ അവസ്ഥ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഇവിടുത്തെ വികസനം എന്ന് പറയുന്നതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഇവിടുത്തെ ആൾക്കാരും ഇവിടുത്തെ അയൽവാസികളും ഇതുവഴി കടന്നു പോകുന്ന ജനങ്ങളുമാണ്. പിന്നെ മഴയുടെ പേരിൽ അവർക്കിപ്പം അവർ പറയുന്ന പോലെ ഒരു പണി തീർക്കാൻ അവർക്കൊണ്ട് സാധിക്കുന്നില്ല. പിന്നെ അവരുടെ രീതിയിൽ അവരും പറയുന്നുണ്ട്. പിന്നെ അനുഭവിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ദുരിതം ഇങ്ങനെ ഓരോ നിമിഷവും ഇങ്ങനെ ഇരട്ടിയാകുന്ന കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ കിള്ളിപ്പാലം അട്ടക്കുളങ്ങര റോഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എൻ്റെ എതിർഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആറല്ല, അവിടെ ഒരു റോഡുണ്ട്. ആ റോഡാണ് ഇത്തരത്തിൽ ഒരു വാഹനത്തിന് പോലും വലിയ ദുഷ്കരമായി പോകാൻ കഴിയുന്ന തരത്തിലേക്ക് ആയി മാറിയിരിക്കുന്നത്. ഈ കടകൾക്കുള്ളിലേക്കൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. വെള്ളം ഒഴുകിപ്പോകുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനം യഥാർത്ഥത്തിൽ ഇല്ല. അദ്ദേഹം നടന്നു വരുന്നത് തന്നെ കാണാം. ഏതാണ്ട് കുറച്ചുകൂടെയൊക്കെ അങ്ങോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ മുറ്റം വെള്ളമുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ നിന്നപ്പോൾ തന്നെ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ വന്ന്, ഓട്ടോയും അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങളും ഒക്കെ ഇവിടെ വന്ന് കേടായി പോകുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ ഉണ്ട്. ഇപ്പോൾ അല്പം മുമ്പ് കഴിഞ്ഞ ലൈവിലൊക്കെ നമ്മൾ ഇവിടെ നിന്നപ്പോൾ ഇവിടെ ഈ വലിയ കുഴിയൊക്കെ അടയാളപ്പെടുത്തുന്ന ഒരു നേരിയ സ്ലാബൊക്കെ കാണാമായിരുന്നു. അതൊന്നും തന്നെ ഇപ്പോൾ കാണാൻ കഴിയുന്നില്ല.